ഓടിയവന്റെ ഒക്കെ അണപ്പല്ലും പെറുക്കിക്കൊണ്ട് നീ എന്തിനാ ഇതിനകത്തോട്ട് കയറി വന്നത്? അല്ല, അണക്കെട്ടിന്റെ കാര്യം പറയാം. അണക്കെട്ടിന്റെ കാര്യം പറയാം. നീ ആരാ? കസ്തൂരി രംഗനോ? അതല്ല സാറേ, പിന്നെ ഞാനൊരു പാവാ. നീ ഒരു പാവാന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം അണക്കാത്ത സുമേ, ഈ പാവപ്പെട്ടവന് ഉള്ള പച്ചവെള്ളം എടുത്തോണ്ട് ചായ ബൂസ്റ്റോ എല്ലാം നല്ലായിരുന്നു. പച്ച വെള്ളം കൊടുക്കരുത്. അതും പോയി സാറേ. ഞാൻ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് ലോയിൽ ഭയങ്കര വിശ്വാസമാണ്. ഹൈയിൽ നിനക്ക് ഒരു വിശ്വാസം ഇല്ല സാറേ. നിയമം മൂലം എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? പിന്നെ നിന്റെ മൂലം രക്ഷിക്കാനില്ല, ഇവിടെ നിയമം എഴുതി ഉണ്ടാക്കി. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളിത് അതൊന്നും പറഞ്ഞിട്ട് നാവും വന്നെന്നെ കൊല്ലും. ആര്? പ്രകാശൻ. എന്തിനാ? വർഷം 9 ഞാൻ അവന്റെ കൂടെ ജോലി ചെയ്യുവോ അറിയാവോ? എടാ നാണോ ഇല്ലോടാ, നിനക്ക് ഇതൊരു ജോലിയാന്ന് പറഞ്ഞു നടക്കാൻ. 9 ഞാൻ അവന്റെ കൂടെ ജോലി ചെയ്യുവാ. അങ്ങനെ ഇപ്പൊ അവൻ കൊല്ലാൻ വേണ്ടി ഓടിച്ചോണ്ടിരിക്കുവാ. എടാ അവൻ കൊല്ലം വേണ്ടി ഓടിച്ചോണ്ട് നടക്കുന്നതിന് നിനക്ക് തന്നീ പോയി ഒരു ചങ്ങനാശേരി വണ്ടി ഓടിച്ചോണ്ട് നടക്കും. അതല്ലേ പറഞ്ഞത്, അവൻ കൊല്ലാൻ എന്നെ ഓടിച്ചോണ്ടിരിക്കുവാ. അവൻ ഇപ്പൊ ഇവിടെ വരെ എന്നെ കൊല്ലും. ഇവിടോ കൊല്ലും? ബി പി ഷാജി ആരാണെന്ന് അവൻ അറിഞ്ഞുകൂടാ? അറിയത്തില്ല. എടാ ഈ പി പി ഷാ, എടാ ഞാനുണ്ടല്ലോ, ഞാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഈ മതിൽ കെട്ട് പൊളിച്ചിട്ട് ഒരുത്തനും ഇതിനകത്ത് വരത്തില്ല. വന്നാൽ ബി പി അടിച്ചിരിക്കും. ഞാൻ ഏതായാലും മതിലിനകത്ത് വന്നു പോയി. ബി പി അടിക്കുവോ? ചണ്ട കൊട്ട് ടേബിൾ ഫാൻ എടുത്തോണ്ട് വന്നേ. ടേബിൾ ഫാനെ കാട്ടില്ല, എ സി ആയിരുന്നു നല്ലതായിരുന്നു. ടേബിൾ ഫാൻ വേണ്ട. അതും പോയി സാറേ. എങ്ങനെയും എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? സാറിനാ ചിരിക്കുന്നേ? നീ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ വലിച്ച് ബോംബെയിൽ എല്ലാം ഊട് വഴി എനിക്ക് പരിചയമുള്ള ഞാൻ സ്ഥലം മാറ്റി പിടിക്കും. പിന്നെ ഹൈദരാബാദോ? ഹൈദരാബാദിൽ 4 ഞാൻ ജോലി ചെയ്ത. നീ പോകാത്ത ചലം വല്ലതും ഉണ്ടോ? മദ്രാസ്. ആ മദ്രാസ് സിറ്റി ചെന്നൈ ഉണ്ടല്ലോ. മദ്രാസ് സിറ്റി എവിടെ ചെന്നൈ ഉള്ളത്? കാട്ടിലെ ചെന്നൈ ഉള്ളത്? മദ്രാസ് സിറ്റി ചെന്നൈന്റെ പേര് ചോദിക്കണമെന്ന്. അയ്യോ, അത്രയും ദൂരം മണിക്കൂലി മുടക്കി ഞാൻ മദ്രാസ് സിറ്റി ചെന്ന് സാറിന്റെ പേര് ചോദിക്കാൻ. ഇവിടെ നിന്ന് ചോദിച്ചാ പോരെ? എന്തോ സാറിന്റെ ഒറിജിനൽ പേര്? അങ്ങനെയാണ്. നെഞ്ചത്തുണ്ട്. എന്റെ പൊന്ന് നെഞ്ചത്തുണ്ട് സാറേ. എങ്ങനെ രക്ഷിക്കണം? അവന്റെ രക്ഷിച്ചാ മാത്രം മതി. എന്റെ പേരല്ലയോ ഞാൻ പറഞ്ഞത്? പേരാ പറഞ്ഞല്ലോ. നീ കിടന്ന് വരയ്ക്കാതെ. പ്രതിസന്ധികളെ നേരിടുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് മനസ്സിലായില്ലത്. നീ ഒന്ന് ആലോചിച്ചോക്കെ, ഞാൻ എങ്ങനെ എസ് ഐ ആയത്? ഞാൻ അത് തന്നെ ആലോചിക്കുന്നു. മുച്ചാൻ നിങ്ങളുള്ള നിങ്ങൾ എങ്ങനെ എസ് ഐ ആയത്? ഒറ്റ അടിയാൻ സാറ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചായ അടിച്ച് വിറ്റ് പഠിച്ചാ ഞാൻ എസ് ഐ ആയത്? റെയിൽവേ സ്റ്റേഷനിൽ ചായ അടിച്ച് വിറ്റ എസ് ഐ ആകൂ? അങ്ങനെയല്ല സാറേ, അറിയാതെ പേടിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണോ? കഷ്ടപ്പെട്ടാൽ വിജയം ഉണ്ടായിരിക്കും. അതോടൊപ്പം ദുഃഖങ്ങളും വന്നു ചേരും. അയ്യോ, എന്തോ ദുഃഖം ഉണ്ടാവുന്നത്? ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എസ് ഐ ആയി ചാർജ് എടുക്കുന്നത് കാണാൻ. സാറേ വീഡിയോ മാത്രമേ ഉള്ളൂ, ഓഡിയോ കട്ടായി. ഞാൻ എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുന്ന കാണാൻ എന്റെ സ്വന്തം അച്ഛനില്ലായിരുന്നു. അച്ഛൻ മരിച്ചു പോയട. സ്വന്തം തന്തയെ കൊന്നിട്ട് ജോലി മേടിച്ചിട്ട് മഹത്വം പറയുക. ഞാൻ എന്റെ തന്തയില്ല വന്ന്, നിന്റെ തന്തയിലൊരു ഓട്ടം വെച്ചു. അതും പറഞ്ഞോണ്ടി സാറിന് എന്നെ രക്ഷിക്കാൻ പറ്റുമല്ലേ? പ്രകാശം വന്ന എന്നെ കൊല്ലും. രക്ഷപ്പെടുത്താൻ ഞാൻ ഇവിടെ ഇരിക്കുകയല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ജാതകം ഒന്ന് വായിച്ചു. എന്നിട്ട് ആ ജാതകത്തിൽ പറയുന്നത്, പറയുന്നു, ഒരു നാടിന്റെ മൊത്തം കാവൽക്കാരനാകും നീ, അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു വീരനാകും നീ എന്ന് അതിൽ പറയുന്നുണ്ട്. എന്നാ പിന്നെ സാറിന്റെ ജാതകം ആയിരിക്കത്തില്ല, സ്ക്രിപ്റ്റ് ആയിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അവൻ എന്നെ കൊല്ലും. എനിക്ക് ഞാനൊരു കാര്യം ഇവിടെ കണ്ട് ഒളിച്ചോട്ടെ. ഒളിക്കണ്ട, ഒളിക്കണ്ട. നീ ഒരു നീണ്ടു നിവർന്ന് കിടന്നാൽ ഞാൻ കിടക്കാം. അവിടെ കിടക്കണ്ട സുമേ. ഒരു പുൽപ്പായ് എടുത്തു കൊടുത്തേ. അല്ല, പഴയ മെത്ത വല്ല ഉണ്ടായിരുന്ന കിടക്കാൻ സുഖം ഉണ്ടായിരുന്നു. ഒരു പുല്ലും വേണ്ട. അതും പോയി സാറേ. അവനിപ്പം വരും. പ്രകാശം വന്നു. അപ്പൊ ഇത്ര നേരം നമ്മൾ ഇരുട്ടത്താന്ന് സംസാരിച്ചു. അതല്ല ഞാൻ പറഞ്ഞ, പ്രകാശം ഗേറ്റിന്റെ അവിടെ വന്നിട്ട് അവൻ എന്നെ കൊല്ലും. നീ എന്തിനാ പേടിക്കുന്നത്? പി പി ഷാജി ഇവിടെ നിൽക്കുക. പി പി ഷാജി ഇവിടെ നിൽക്കുമ്പോ ഒരുത്തിനും ഇവിടെ വന്ന് ഒരു ചുക്കും ചെയ്യത്തില്ല. എന്തോ അവന്റെ പേരെന്തോ? അവന്റെ പേര് പ്രകാശൻ. എത്ര വയസ്സുണ്ടോ? 27 സുമേ. പ്രകാശൻ 27 വയസ്സാ. വെള്ളിയാഴ്ച സഞ്ചയനം കാർഡടിക്കാൻ അവന്റെ വീട്ടിൽ പറഞ്ഞേരെ. ഇവിടെ മാറി ഇതുവഴിയേ വരത്തുള്ളൂ. അവനെ ഞാൻ പ്രകാശ ഈ പ്രകാശനല്ല ഏതവനായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പി പി ഷാജി അവനെ നേരിട്ട് പ്രകാശൻ. അത് ഉണ്ടായിരുന്നു. ഉണ്ട. ആ പ്രകാശന്റെ കാര്യം പറഞ്ഞു. അവന്റെ പാപ്പാനായ അവനെന്റെ പുറകെ വരുന്ന കാര്യം പറഞ്ഞു. സുമേ ഒരു ചെറിയ തിരുത്തുണ്ട്. പി പി ഷാജി 48 വെള്ളിയാഴ്ച സഞ്ചയം അങ്ങനെ അടിച്ചാ മതി. ഷാജിട്ടാ, ഇവിടെ എന്നെ കളിയാക്കി, പ്രത്യേകിച്ച് കാർത്തി കളിയാക്കി വിളിക്കും. വവ്വാലിനുണ്ടായവളെന്ന് ഞാൻ ചിരിക്കുമ്പോ വവ്വാല് ചിരിക്കുന്നവനെന്നാ പറയാറ്. ശരിയാ.
ഞാൻ വിചാരിച്ചോ, ഞാൻ ഒരാൾ വിചാരിച്ചില്ലേ തീർന്നു. പക്ഷേ കൊറേ നാളുകൾക്ക് ശേഷം, ഇപ്പൊ ഒത്തിരി നാളായി ഞാൻ വവ്വാലിന് ചിരിച്ചിട്ട്. ചിരി വന്നിട്ട് ഇവിടേക്ക് കേച്ച് ശ്വാസം കിട്ടാതെ പെടഞ്ഞ് മച്ചാകാറാവുമ്പോഴാണ് ഞാൻ ഇങ്ങനെ. അല്ല, ഇപ്രാവശ്യം ഈ വവ്വാലി ചിരി മാത്രമല്ലായിരുന്നു, എന്നെ തള്ളി ഇട്ടേനെ ഇങ്ങനെ ചിരിച്ചു ഊന്നിട്ടേ ശരിക്കും ബാലൻസ് എങ്ങനെ പോയി. വളരെ മനോഹരമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഒറ്റ ലെവലിലാണ് നിന്നത്. ഒന്നും കുറയാതെ നല്ല ആ ടെമ്പോയിൽ തന്നെ അങ്ങ് ഓടിപ്പോയി. പി പി ഷാജിയും അല്ല, അവസാനം വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ വരുന്നത് ഏതെങ്കിലും ഒരു ഗുണ്ടയാണെന്നുള്ള ധാരണയൊക്കെ തന്നെയായിരുന്നു. ക്ലൈമാക്സ് ഭയങ്കര ഭയങ്കരമായിട്ട് പൊളിച്ചു കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല ക്ലൈമാക്സും ഇടയ്ക്കുള്ള കൗണ്ടറുകൾ എന്ന് പറഞ്ഞ വൺ വേ വൺ ആയിട്ട് ഒന്നിനൊന്നിന് പുറകെ പുറകെ വന്നോണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പൊ തിരിഞ്ഞു നോക്കിയോളൂ. എന്റെ പൊന്ന് ഷാജിച്ചേട്ടാ, നിങ്ങൾ 10 ലക്ഷം ക്രോസ് ചെയ്തു. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മിണ്ട്. ഞങ്ങൾ 3 പേരും വളരെ ആസ്വദിച്ച് ചിരിച്ചു. അതിൽ തന്നെ നമ്മൾ ഇപ്രാവശ്യം പഴയ വവ്വാൽ ചിരി ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് ബമ്പർ 50,000 രൂപ സമ്മാനം. വളരെ സന്തോഷം, അടിപൊളിയായിരുന്നു. താങ്ക് യു. ശരി, പ്ലീസ്. വിനോദേട്ടാ, 10 ലക്ഷം ക്ലബ്ബ് എങ്ങനെയുണ്ട് ഇപ്പോ? എല്ലാവരും 20 ലക്ഷം ആയാലും ഇത് ഇണക്കി തന്നെ, 50 ലക്ഷം ആയാലും ഇത് ഇണക്കി തന്നെ, 1 കോടി എങ്ങനെ അടിച്ചാലോ? കൂടുതൽ ആൾക്കാർ വന്ന് കടം ചോദിക്കും. ഇപ്പോഴെങ്കിലും സന്തോഷമുണ്ടോ? ഈ സൈസ് കണ്ടിട്ട് സന്തോഷിക്കാനും തോന്നുന്നു. 10,65,000. 4th ഗോൾഡൻ ബസർ എന്ന ഇവിടെ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബസർ നിങ്ങൾക്കായിരുന്നോ? അതെ. 4 ഗോൾഡൻ ബസർ, 4 ലക്ഷം രൂപ, അതിലാണ് നിങ്ങൾ പെട്ടെന്ന് 10 ലക്ഷത്തിൽ. ശരിയാണല്ലേ? കാര്യം ഇവരെ പ്രോഗ്രാം തുടങ്ങി, നമ്മുടെ ഷോ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ തുടക്കം തൊട്ടുണ്ടായിരുന്നവര് 10 ലക്ഷത്തിൽ എത്തിയ അതേ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇവരും അതിലെത്തി. ഇപ്പോഴാണ് അതിന്റെ ഒരു തോത് കറക്റ്റ് ആയത്. ഇപ്പോഴാണ് 1 ലക്ഷം രൂപ, 4 മിനിറ്റിനാണ് 1 ലക്ഷം രൂപ. ഞാൻ ഒരു ദിവസം ഇരുന്ന് കണക്ക് കൂട്ടി ഓർമ്മയുണ്ടോ, സെക്കൻഡിന് 468 രൂപ ചില്ലറ പൈസ. സെക്കൻഡിന് അണ നമ്മൾ ഈ ക്രിക്കറ്റിൽ കണ്ടിട്ടില്ലേ, ഒരുപാട് പേര് സെഞ്ചുറി അടിക്കുക, പക്ഷെ സച്ചിനൊക്കെ സെഞ്ചുറി അടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുമ്പോ എല്ലാം മാസമായിട്ട് ഒരു 6 അടിച്ചോണ്ടായിരിക്കും ചെയ്യണത്. അതേ കണക്കാണ് ഇവരും അടിച്ചത്. കാരണം 10 ലക്ഷത്തിൽ കയറിയത് 1 ലക്ഷം അടിച്ചോണ്ട്. അതെ, സാധാരണ 15 50 അടിച്ചോണ്ടല്ലോ, 1 ലക്ഷം അടിച്ചോണ്ടാണ് അവർ കയറിയത്. അപ്പൊ മിസ്റ്റർ സച്ചിൻ,
ഇത്തരം ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? സന്തോഷം. സന്തോഷോ? ഞങ്ങൾക്കൊക്കെ ഭയങ്കര ദുഃഖമായി. ചില മനുഷ്യർ എങ്ങനെയാണ്, അവര് അധികം സംസാരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഇതൊരു ആക്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാദപൂരാതെ അടിച്ചോണ്ടിരിക്കും. അല്ലാതെ മിണ്ടില്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇനി സംസാരിക്കാനായിട്ട് സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. അത് നടക്കും. ശായിച്ചേട്ടൻ കൊറേ നാള്, ടു ബി ഫ്രാങ്ക്, കൊറേ നാള് കലാപരമായിട്ട് ബന്ധമില്ല, അതായത് വർക്കില്ലാതെ ഇരുന്നതിന് ശേഷം ഈ ഫ്ലോറിൽ വന്നതാണ് അല്ലേ. ഇവിടെ വന്നാണ് ഇപ്പൊ ശായിച്ചേട്ടൻ വീണ്ടും. ശായിച്ചേട്ടൻ എനിക്ക്, വിനോദന്റെ കാര്യം എനിക്കറിയില്ല, കാരണം ശായിച്ചേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പം ആ ഒരു യാത്ര, അതിനെ കുറിച്ച് ഒന്ന് പറ ശായിച്ചേട്ടാ. പറ കുറച്ച് നാള് വെറുതെ ഇരുന്നപ്പോഴുണ്ടായ കുറെ നാള് ഒരു വനവാസം പോലെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നു. അപ്പൊ ആരും അന്വേഷിക്കാനും ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ പ്രോഗ്രാം വിളിച്ചു പറഞ്ഞത് ആരായിരുന്നു? വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. ഞങ്ങള് കുറെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പം നല്ല കോമ്പിനേഷൻ ആണെന്ന് അവിടെ റിഹേഴ്സൽ കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. അപ്പം ഇനി ഇത് തുടരാമെന്ന് വിചാരിച്ചു. തുടർന്നപ്പം ഇതാണ് അനുഭവം. അതുകൊണ്ട് വളരെ സന്തോഷം. ജീവിതം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അത് തന്നെ വേറൊരു സംഭവം ഉണ്ട്. ഞാൻ ആദ്യം ഷായിച്ചേട്ടനെ കാണുമ്പോൾ, ഇതിന് മുമ്പേ ഷായിച്ചേട്ടനെ കണ്ടു, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. കാരണം ഞാനൊരു ചാനൽ ചെല്ലുമ്പോൾ എന്നോട് പറയുന്നത് ഷാജി മാവേലിക്കരുടെ ടീമാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പോവാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഈ ഷെഡ്യൂൾ കഴിയട്ടെ, ടീം മാറ്റിയിട്ട് അടുത്ത വേറെ ടീമിലാകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷായിച്ചേട്ടനോട് കയറി. അവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം പറഞ്ഞു ഞാൻ ഇല്ല, ഇനിയും കളിക്കുവാണെ ഷാജി മാവേലിക്കരുടെ സ്കിറ്റ് കളിക്കുന്നുള്ളത്. അത് അന്ന് തൊട്ട് വർഷങ്ങളായി, 10-15 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് എല്ലാ പ്രോഗ്രാമിനും പോകുന്നത്. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് ചായച്ചേട്ടന്റെ ഒരു സ്വഭാവം അങ്ങോട്ട് പടർന്നു പിടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലധികം ഫോക്കസ് ചെയ്യണ്ട, എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ. എന്തെങ്കിലും ചോദിച്ച നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്, ആ മനുഷ്യൻ വല്ലതൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നതായിരുന്നു, അത് നിർത്തിച്ചു. അടിപൊളി സ്കിറ്റ് ആയിരുന്നു, ഗംഭീര സാധനമായിരുന്നു. നിങ്ങൾക്ക് ഈ 1,00,000 അടിച്ചതിൽ നമുക്കും ഭയങ്കര സന്തോഷം. 1,00,000 ക്ലബിലെത്തിയത് ഓക്കേ.